നമസ്കാരം, തീവണ്ടി എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ നായർ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്, അതായത് നമ്മുടെ രാജഗോപാലേട്ടൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ധാരാളം പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാത്തിനും മറുപടി അയക്കാൻ സാധിച്ചിട്ടില്ല, ക്ഷമിക്കുക. വാട്സപ്പിൽ പലരും ആവശ്യപ്പെടുന്നത് ഇത്തരം കഥകൾ കൂടുതൽ പറയണമെന്നാണ്. നിങ്ങളുടെ ആവശ്യം ശരിയാണ്. എഞ്ചിൻ റൂമിൽ ധാരാളം കഥകൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. പക്ഷേ അത്തരം കഥകൾ സാധാരണ പുറംലോകം അറിയാറില്ല, പലരും പറയാനും ഇഷ്ടപ്പെടാറില്ല. രാജഗോപാലേട്ടനെ പോലെയും രമേശേട്ടനെ പോലെയും വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ മുന്നോട്ട് വരാറുള്ളൂ. എഞ്ചിൻ ക്യാബിനിലെ കഥകൾ എപ്പോഴും മറ്റുള്ള ഫീൽഡിലെ വർക്ക് ഫീൽഡിലെ കഥകളുമായിട്ട് നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ടെൻഷൻ പിടിച്ച് ജീവിക്കുന്നതിനിടയിൽ നർമ്മം സൂക്ഷിക്കുക എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണല്ലേ. പക്ഷേ ആ ബുദ്ധിമുട്ടുകളും കഥകളും കേൾക്കാൻ നിങ്ങൾക്കൊരു സുഖമുണ്ടാകും. അതായത് ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേലല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഡെയിലി വീഡിയോസ് വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ആകെ ബുദ്ധിമുട്ടാവും, നോക്കട്ടെ. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയാണെങ്കിൽ നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് കോളത്തിൽ വന്ന ഒരു ചോദ്യത്തിലേക്ക് എടുക്കാം. ഇറ്റ്സ് മീ ഈസി എന്ന പേരിലാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആരാണെന്ന് ശരിക്കുള്ള പേരും അറിയില്ല. ഇറ്റ്സ് മീ എന്ന കക്ഷിക്ക് ലോക്കോ പൈലറ്റ് ആവണം. കക്ഷിയുടെ ചോദ്യം കണ്ടിട്ട് അവഗണിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ലോക്കോ പൈലറ്റ് ആവാൻ എന്ത് ചെയ്യണമെന്ന് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് മീ ഈസി പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ജോലിയിലായിരുന്നു. ഇപ്പോൾ താമസിച്ചത് സി വി രാമൻ നഗറായിരുന്നു, ബാംഗ്ലൂരിലെ സി വി രാമൻ നഗറിലായിരുന്നു. എൻ്റെ വീടിന് സമീപം ഡി ആർ ഡി ഒ, ബി ഇ എം എൽ, എച്ച് എൽ, എൻ എ എൽ, ഡിഫൻസ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ബി ഇ എം എൽ, എച്ച് എൽ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു അത്രേ. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ കഥ. അന്ന് എച്ച് എൽ എയർപോർട്ടായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ട്. നമ്മുടെ കംഫേർട്ടിനൊക്കെ അടുത്തായിട്ട് വരും. ഇവിടങ്ങളിലൊക്കെ ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പലരും ജോലി കഴിഞ്ഞ് എയർപോർട്ട് റോഡിൽ നിന്ന് ബൈപ്പനള്ളി റോഡിലേക്ക് നടന്നായിരുന്നു പോകാറ്. പഴയ കാലമാണ് കേട്ടോ. വൈകുന്നേരമായ ബി ഇ എം എൽ, എച്ച് എല്ലിലെ ഓഫീസർമാർ, സൂപ്പർവൈസർമാർ റോഡിലിറങ്ങി നിൽക്കും. എന്തിനാണെന്നല്ലേ, ആ വഴിയിൽ കൂടി പോകുന്ന കഴിവുള്ളവരെ റിക്രൂട്ട് ചെയ്യുകയാണ് അവരുടെ പരിപാടി അപ്പോൾ. അതായത് അന്നത്തെ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി. ഇന്ന് അത്തരം സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുക എന്നത് തന്നെ ഒരു സ്വപ്നമാണല്ലേ. ഇതുപോലൊക്കെ തന്നെയായിരുന്നു റെയിൽവേയിലും. പഴയ തലമുറയ്ക്ക് അറിയാം. അപ്പോൾ ഇറ്റ്സ് മീ എവിടാണ്? കാലം മാറി കൂട്ടാൻ നന്നായി പഠിച്ചിട്ട് സെലക്ഷൻ ടെസ്റ്റ് എഴുതുക. ആരും വിളിച്ച് ജോലി തരില്ല. ആ കാലമൊക്കെ എന്നേ പോയി. നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ചാൽ തീർച്ചയായിട്ടും ജോലി കിട്ടും. സെലക്ഷൻ ടെസ്റ്റുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറ്റും പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും ബൈ.